നമ്മൾ ഡുവൈ ലൂപ്പ് ഉപയോഗിച്ച് 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുകയും അത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നും അതോടൊപ്പം തന്നെ അതിന്റെ സമ്മും പ്രിന്റ് ചെയ്തുവല്ലോ. ഇതേ പ്രോഗ്രാം തന്നെ എങ്ങനെയാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇതിനെ ഇവിടെ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്, അതായത് ഡിവ് വൺ. ഇതിനുള്ളിൽ സം കാണുവാൻ വേണ്ടി സം ഈക്വൽ ടു സീറോ എന്ന ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. എത്ര നമ്പേഴ്സ് 7 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റും എന്നത് കാണുവാനായി സി ടി എന്ന വേരിയബിളിനെ സീറോ കൊണ്ട് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ലിമിറ്റ് വാല്യൂ സ്റ്റോർ ചെയ്തതിനായി എൻ എന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു. അതേപോലെ തന്നെ ഫോർ ലൂപ്പിൽ ലൂപ്പ് പ്രോസസ്സിനായി ഐ എന്ന ഒരു മെമ്മറി വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി ഡേറ്റ ഇൻപുട്ട് സ്ട്രീം അതിന്റെ ഒബ്ജക്റ്റ് എസ് ആയി ഇവിടെ ഇനിഷ്യലൈസ് ചെയ്ത് റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് എവിടം വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മും അതേപോലെ തന്നെ കൗണ്ടിങ് ആണോ വേണ്ടത് അത് എന്നിലേക്ക് സ്റ്റോർ ചെയ്തു, അതായത് ലിമിറ്റ് വാല്യൂ എന്നിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 7 എന്ന മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഡുവൈൽ ലൂപ്പിന് പകരം ഇവിടെ ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണ്. ഫോർ ലൂപ്പിന്റെ സിൻഡെക്സ് ഇതേ രീതിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, അതായത് ഐ ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ, ഐ പ്ലസ് പ്ലസ്. ഇവിടെ ആദ്യമായി ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐ എന്ന ലൂപ്പ് വേരിയബിളിന്റെ വാല്യൂ സീറോ ആയിരിക്കും. അപ്പോൾ സീറോ എന്ന വേരിയബിളിന്റെ വാല്യൂ എന്നിൽ ലെസ് ആണല്ലോ, അതായത് സീറോ ലെസ് ദാൻ എന്തായാലും എൻ ആയിരിക്കും. അതിനുശേഷം സീറോയെ 7 കൊണ്ട് ഭാഗിച്ച് റിമൈൻഡർ സീറോ ആണെങ്കിൽ ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ എന്ന ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ കൗണ്ട് ചെയ്യുകയും അതിന്റെ സം കാണുകയും ചെയ്യുന്നു. ഇവിടെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്ത ശേഷം ഫോർ ലൂപ്പ് ക്ലോസിംഗ് ചെയ്ത ക്ലോസിംഗ് ബ്രേസസിലേക്ക് എത്തുകയും ഇവിടുന്ന് തിരികെ ഐ പ്ലസ് പ്ലസ് എന്ന ഈ സ്റ്റേറ്റ്മെന്റ് വീണ്ടും പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതിനാൽ ഐയുടെ വാല്യൂ വീണ്ടും 1 മാറുന്നതാണ്. അതിനുശേഷം ഇവിടെ ലൂപ്പിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അതായത് 1 <= n. കണ്ടീഷൻ ശരിയാണെങ്കിൽ വീണ്ടും 1 കൊണ്ട് ഭാഗിച്ച് അതിന്റെ റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 0 ആണെങ്കിൽ ആ നമ്പർ പ്രിന്റ് ചെയ്യുന്നു. ഇതേ രീതിയിൽ ഐയുടെ വാല്യൂ 7 ആകുമ്പോൾ 7 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 ആകുന്നു. അപ്പോൾ ആ നമ്പർ പ്രിന്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ അതിന്റെ കൗണ്ടിങ്ങും സമ്മും ഇവിടെ നടക്കുന്നതാണ്. ലൂപ്പ് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്ത് ഇതേ രീതിയിൽ n ആയി തീരുമ്പോൾ, അതായത് ഐയുടെ വാല്യൂ 0 നിന്നും ഓരോ പ്രാവശ്യവും വർക്ക് ചെയ്ത് അവസാനം നമ്മൾ നൽകുന്ന ലിമിറ്റ് വാല്യൂ ആവുകയോ അല്ലെങ്കിൽ അതിൽ കൂടുതലാവുകയോ ചെയ്യുമ്പോൾ ഇവിടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ സമ്മും അതേപോലെ തന്നെ ടോട്ടൽ നമ്പേഴ്സും ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഡുവൈൽ ലൂപ്പിൽ നിന്നും ഫോർ ലൂപ്പിനെ വ്യത്യസ്തമാക്കുന്നത് ഇതാണ്. ഡുവൈൽ ലൂപ്പ് കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫോർ ലൂപ്പ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി തന്നെ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ്. ഇതിനാലാണ് ഫോർ ലൂപ്പിനെ നമ്മൾ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഓരോ പ്രാവശ്യവും ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ആ നമ്പർ പ്രിന്റ് ചെയ്യുകയും, അതായത് ഐ എന്ന വേരിയബിളിലെ നമ്പർ പ്രിന്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കൗണ്ടിംഗ് വാല്യൂ ഓരോ പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്യുന്നതും അതിന്റെ സം കാണുന്നതും ആണ്. പ്രോഗ്രാം വർക്ക് ചെയ്യാം. ഇതിനായി ക്ലാസ് നെയിമിൽ തന്നെ സേവ് ചെയ്യുന്നു. അതിനുശേഷം കമാൻഡ് പ്രോംപ്റ്റിൽ ജാവ കമ്പൈലർ ഉപയോഗിച്ച് കമ്പൈൽ ചെയ്യുകയാണ്. അതിനായി ജാവ സി ഡിവ് 1.java എന്ന് നൽകുന്നു. പ്രോഗ്രാം റൺ ചെയ്യുന്നതിനായി ജാവ ഡിവ് 1.java എന്ന കമാൻഡ് നൽകുകയാണ്. ഇതിവിടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്റർ ലിമിറ്റ് നമ്പർ എന്ന മെസ്സേജ് നമ്മൾ നൽകിയ അതേ രീതിയിൽ തന്നെ ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇവിടെ ലിമിറ്റ് നമ്പർ ഞാൻ നൽകുകയാണ്, അതായത് 25 എന്ന് നൽകുന്നു. അതിനുശേഷം കീബോർഡിൽ നിന്നും എന്റർ കീ പ്രസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 7 എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം ഓരോ പ്രാവശ്യവും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് അതിനെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഇവിടെ പ്രിന്റ് ചെയ്തേ കാണാം. അതോടൊപ്പം തന്നെ ആ നമ്പേഴ്സിന്റെ സമ്മും എത്ര നമ്പേഴ്സ് ഇതേ രീതിയിൽ നമ്മൾ നൽകിയ ലിമിറ്റ് വരെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുണ്ട് എന്ന് കൗണ്ട് ചെയ്ത് നൽകുന്നതാണ്. അടുത്തതായി
നെസ്റ്റഡ് ലൂപ്പ് എങ്ങനെയാണ് ജാവ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനെയാണ് നെസ്റ്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നെസ്റ്റഡ് ലൂപ്പ് ഉപയോഗിച്ച് ഇതേ രീതിയിൽ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യുകയാണ്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലാസ് നെയിം നെസ്റ്റഡ് എന്ന് നൽകിയിരിക്കുന്നു. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ രണ്ട് ലൂപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതായത് ഐ ജെ. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ലൂപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഐ ജെ എന്ന രണ്ട് മെമ്മറി വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ ഫോർ ലൂപ്പിനുള്ളിൽ ഐ എന്ന മെമ്മറിയുടെ വാല്യൂ സീറോയിൽ നിന്നും തുടങ്ങി ലെസ് ദാൻ ഫൈവ് വരെ നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ ഓരോ പ്രാവശ്യവും ഐ എന്ന മെമ്മറി വേരിയബിളിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാനും പറഞ്ഞിരിക്കുന്നു. ഐ എന്ന ഈ മെമ്മറി വേരിയബിൾ ഉപയോഗിച്ച് നൽകുന്ന ഫോർ ലൂപ്പിനുള്ളിൽ വീണ്ടും അടുത്ത ഫോർ ലൂപ്പ് നൽകുകയാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി വേരിയബിൾ ജെ ആണ്. എന്നാൽ ജെയുടെ വാല്യൂ സീറോ മുതൽ തുടങ്ങി ഐയുടെ വാല്യൂ എത്തുന്നവരെയോ അല്ലെങ്കിൽ ഐയുടെ വാല്യൂയിൽ താഴെ ആയിരിക്കുന്നിടത്തോ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇതിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് അസ്റ്റിക് സിമ്പൽ പ്രിന്റ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ഈ അസ്റ്റിക് സിമ്പൽ പ്രിന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ എക്സ്റ്റേണൽ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ, അതായത് ആദ്യത്തെ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ, ഐ എന്ന മെമ്മറി വേരിയബിളിന്റെ വാല്യൂ ആദ്യമേ സീറോ ആണല്ലോ. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ശരിയാണ്, അതായത് സീറോ ലെസ് ദാൻ ഫൈവ് ആണെങ്കിൽ ഈ ലൂപ്പിന്റെ ബോഡി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നതാണ്. ഐ നൽകിയിരിക്കുന്ന ഈ ലൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കാണ് ഇതിനുള്ളിൽ നൽകിയിരിക്കുന്ന സെക്ഷൻ. ഇവിടെ ജെയുടെ വാല്യൂ സീറോയിൽ തുടങ്ങുന്നതാണ്. എന്നാൽ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ സീറോ ലെസ് ദാൻ സീറോ, ഇവിടെ സീറോ ഇക്വൽ ടു സീറോ എന്ന കണ്ടീഷൻ ശരിയാണ്. അതിനാൽ രണ്ടാമത്തെ ലൂപ്പിനുള്ളിലെയും സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സ്ക്രീനിലേക്ക് ഒരു പ്രാവശ്യം അസ്റ്റിക് സിമ്പൽ പ്രിന്റ് ചെയ്യുന്നതാണ്. അടുത്ത ലൈൻ പ്രിന്റ് ചെയ്യുമ്പോൾ, അതായത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ സ്പേസ് പ്രിന്റ് ചെയ്ത ശേഷം വീണ്ടും രണ്ടാമത് നൽകിയ അല്ലെങ്കിൽ ഇന്നർ ലൂപ്പിന്റെ ക്ലോസിംഗ് ബ്രേസസിൽ നിന്നും ജെ പ്ലസ് പ്ലസ് എന്ന ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് തിരികെ വരുന്നതാണ്. ജെയുടെ വാല്യൂ സീറോയിൽ നിന്നും വൺ ആയി ചേഞ്ച് ചെയ്യുന്നതും അതിനുശേഷം ഇവിടെ നൽകിയിരിക്കുന്ന ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതുമാണ്. എന്നാൽ വൺ ലെസ് ദാൻ സീറോ എന്ന കണ്ടീഷൻ ഫാൾസ് ആയതിനാൽ വീണ്ടും ഈ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നതല്ല. അതായത് രണ്ടാമത്തെ ലൂപ്പിൽ നിന്നും പ്രോഗ്രാം എക്സിറ്റ് ചെയ്ത് തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റിൽ എത്തുന്നതാണ്. ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലൻ എന്ന ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റും പ്രിന്റ് എല്ലനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പിന്നീട് വിശദമായി നോക്കാം. ഇവിടെ രണ്ടാമത്തെ ലൂപ്പ് ക്ലോസ് ചെയ്ത ശേഷം വീണ്ടും തിരികെ ഐ പ്ലസ് പ്ലസ് എന്ന ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നതാണ്. നേരത്തെ നമ്മൾ നോക്കിയത് ഐയുടെ വാല്യൂ സീറോ ആണല്ലോ, എന്നാൽ ഇപ്പോൾ ഐയുടെ വാല്യൂ വൺ ആയി മാറുന്നതാണ്. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്, വൺ ലെസ് ദാൻ ഫൈവ്. കണ്ടീഷൻ വീണ്ടും ശരിയായതിനാൽ വീണ്ടും അതിലെ ഇന്നർ ലൂപ്പിലേക്ക് വരുന്നതാണ്. ജെയുടെ വാല്യൂ സീറോയിൽ നിന്നും തുടങ്ങുന്നു. ഇവിടെ ജെയുടെ വാല്യൂ സീറോ ആയിരിക്കുമ്പോൾ സീറോ ലെസ് ദാൻ വൺ കണ്ടീഷൻ ശരിയാണ്. അപ്പോൾ ഇതിനുള്ളിൽ വീണ്ടും അസ്റ്റിക് സിമ്പൽ പ്രിന്റ് ചെയ്യുന്നതാണ്. വീണ്ടും അടുത്ത ലൈൻ അല്ലെങ്കിൽ ജെയുടെ വാല്യൂ വീണ്ടും വൺ ആകുന്നു. അപ്പോഴും ഇവിടെ നൽകിയിരിക്കുന്ന ഈ എൻഡ് കണ്ടീഷൻ ശരിയായതിനാൽ ജെ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്ത് അതിലെ അസ്റ്റിക് സിമ്പൽ വീണ്ടും പ്രിന്റ് ചെയ്യുന്നതാണ്. എന്നാൽ മൂന്നാമതും ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആവുകയും ഇന്നർ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവുകയും ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും അടുത്ത ലൈനിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ്. ഇവിടെ ഇതേ രീതിയിലാണ് പാറ്റേൺ പ്രിന്റ് ചെയ്യുന്നത്. അതായത് ഐയുടെ വാല്യൂ സീറോ ആയിരിക്കുമ്പോൾ ജെയുടെ വാല്യൂ സീറോയിൽ നിന്ന് തുടങ്ങി സീറോ വരെ മാത്രം പോകുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം ഈ പാറ്റേൺ പ്രിന്റ് ചെയ്യും. എന്നാൽ ഈ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്ത്, അതായത് ഇന്നർ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്ത് അടുത്ത ലൈനിലെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലൻ എന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുമ്പോൾ കർസർ അടുത്ത ലൈനിൽ വരുന്നതാണ്. അതായത് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്ന കർസർ അടുത്ത ലൈനിൽ വരുന്നതാണ്. കാരണം നമ്മൾക്ക് അടുത്ത ലൈനിലാണ് രണ്ട് അസ്റ്റിക് സിമ്പൽ പ്രിന്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഐയുടെ വാല്യൂ വൺ ആയി മാറുന്നു. അപ്പോൾ ജെ ലൂപ്പ് വീണ്ടും സീറോയിൽ നിന്ന് തുടങ്ങി വൺ വരെ വർക്ക് ചെയ്യുന്നു. അതായത് ജെയുടെ വാല്യൂ സീറോ ആയിരിക്കുമ്പോൾ ഇവിടെ അസ്റ്റിക് സിമ്പൽ ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്നു.
സ്പേസ് നൽകിയതിനു ശേഷം ജെയുടെ വാല്യൂ വീണ്ടും ഒന്നാകുന്നു. അപ്പോഴും ഒരു പ്രാവശ്യം കൂടി അസ്റ്റിക് സിമ്പിൾ പ്രിന്റ് ചെയ്യുന്നു. എന്നാൽ ജെയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫാൾസ് ആവുന്നതും ഈ ഇന്നർ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവുന്നതുമാണ്. ഇതേ രീതിയിൽ ഐയുടെ വാല്യൂ 0 മുതൽ 4 വരെ ഇൻക്രിമെന്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ജെ ലൂപ്പ് ഓരോ പ്രാവശ്യവും 0 മുതൽ ഐയുടെ വാല്യൂ വരെ റിപ്പീറ്റ് ചെയ്യുന്നതുമാണ്. ഔട്ടർ ലൂപ്പ് ഒരു പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോൾ ഇന്നർ ലൂപ്പ് അതിന്റെ ഇനിഷ്യൽ വാല്യൂ മുതൽ എൻഡ് കണ്ടീഷൻ വരെ വർക്ക് ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഔട്ടർ ലൂപ്പ് ഒരു പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഇന്നർ ലൂപ്പ് ഒരു പ്രാവശ്യം വർക്ക് ചെയ്യുന്നു. എന്നാൽ ഔട്ടർ ലൂപ്പ് ഐയുടെ വാല്യൂ 1 ആയി ചേഞ്ച് ചെയ്യുമ്പോൾ ജെയുടെ വാല്യൂ അതായത് ഇന്നർ ലൂപ്പിന്റെ വാല്യൂ 2 പ്രാവശ്യം വർക്ക് ചെയ്യുന്നു. ഇതേ രീതിയിൽ ബാക്കിയുള്ള അസ്റ്റിക് സിമ്പിൾ അല്ലെങ്കിൽ പാറ്റേൺസ് പ്രിന്റ് ചെയ്യുന്നതായി കാണാം. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ക്ലാസ് നെയിമിൽ തന്നെ പ്രോഗ്രാം സേവ് ചെയ്ത് ഇനി ജാവ കമ്പൈലറിനെ കോൾ ചെയ്യുകയാണ്. ഇതിനായി ജാവാസ്തി എന്ന കമാൻഡ് നൽകുന്നു. ഇവിടെ ക്ലാസ് നെയിം നൽകുന്നു, അതായത് നെസ്റ്റഡ് ഡോട്ട് ജാവ. കമ്പൈൽ ചെയ്ത ശേഷം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതിനായി ജാവ നെസ്റ്റഡ് എന്ന് നൽകുകയാണ്. ഇതാ നമ്മൾ നൽകിയ പാറ്റേൺ ഇതേ രീതിയിൽ തന്നെ പ്രിന്റ് ചെയ്തതായി കാണാം. അതായത് ഐയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ജെ ലൂപ്പ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നു. എന്നാൽ ഐയുടെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ ജെ ലൂപ്പ് ഉപയോഗിച്ച് ഇതിനെ 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്നു, അതായത് 0 1. ഐയുടെ വാല്യൂ 2 ആയിരിക്കുമ്പോൾ ജെ ലൂപ്പ് ഉപയോഗിച്ച് ഇതിനെ 3 പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്നു, അതായത് ജെ ഈക്വൽ ടു 0 1 2. ഇതേ രീതിയിൽ 5 പ്രാവശ്യം ഈ പാറ്റേൺ പ്രിന്റ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനുള്ളിൽ മറ്റൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്.